ഹായ് ഗൈസ്, ഹലോ. കരീബ് കരീബ് സിംഗിൾ എന്ന സിനിമ, ഐ മീൻ, നമ്മൾ കുറച്ച് നാളായിട്ട് പാർവതി എന്ന നടി മലയാളത്തിൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് റോൾസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈക്ക് മൊയ്തീൻ ആണെങ്കിലും, ടേക്ക് ഓഫ് ആണെങ്കിലും, ചാർലി ആൻഡ് ബാംഗ്ലൂർ ഡേയ്സ്. സോ ഫസ്റ്റ് ഹിന്ദി ഫിലിം ആണ് എഗെയിൻസ്റ്റ് ഇർഫാൻ ഖാൻ, ഹു ഇസ് എ വെരി ഗുഡ് ആക്ടർ, നാഷണൽ അവാർഡ് വിന്നർ, ഹോളിവുഡിന്റെ ഒരു ഇന്ത്യൻ ഫേസ് കൂടിയാണ്. സോ വി വെർ ലൈക് എക്സൈറ്റഡ് ടു വാച്ച് കരീബ് കരീബ് സിംഗിൾസ്. ഇദ്ദേഹം ആസ് യൂഷ്വൽ നമ്മൾ ഓഫീസിൽ നിൽക്കുമ്പോൾ തന്നെ പോയി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടു. സോ ഫസ്റ്റ് റിയാക്ഷൻ താങ്കളുടെ കയ്യിൽ നിന്ന് വേണ്ട, എങ്ങനെയുണ്ടായിരുന്നു? അതിലെ സിനിമയുടെ ബേസിക് ഇതെന്ന് പറയുന്നത് സ്റ്റോറി എന്നുള്ളതിനേക്കാൾ ഉപരി ഡയലോഗ്സ് ആയിരുന്നു ആ സിനിമയുടെ ബേസ് എന്ന് പറയുന്നത് ശരിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്ടിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ആക്ഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞ സാധനത്തെ കുറിച്ച് പറഞ്ഞ് ഞാൻ ടെക്നിക്കലി പറയാം. ആക്ഷൻ റിയാക്ഷൻ രണ്ട് ആക്ടേഴ്സ് തമ്മിലുള്ള ഒരു കെമിസ്ട്രിയും അവരെങ്ങനെ ഒരു സ്ക്രിപ്റ്റിനെ ഡെലിവർ ചെയ്യുന്നു, അതായത് ഡയലോഗ്സ് വൈസ് ഡെലിവർ ചെയ്യുന്നുള്ളതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ സിനിമ. So basically you're saying that, you know, two good actors came together. Yes, exactly. Sir, parayu sir. ആസ് ഒരു സിനിമ കാണുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ മൂവി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഇടയ്ക്കൊക്കെ ഞാൻ ഉറച്ച് ചിരിച്ച് ബാക്കിയുള്ളവരൊക്കെ ഈ അതിൻ്റെ അത്ര ചിരിക്കുന്നില്ല എന്നുള്ള എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇല്ല, ഇടയ്ക്കൊരു സമയത്ത് നമ്മൾ നോക്കിയപ്പോഴത്തേക്കും കുറച്ച് ഹിന്ദി ക്രൗഡ് ഉണ്ടായിരുന്നു, അവർ ഒരുപാട് ലൗഡായിട്ട് ചിരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ സൈലന്റ് ആയി, നമ്മൾ ചിരിക്കാൻ പറയും. അതായത് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ക്ലിക്ക് ചെയ്യും. നമ്മുടെ ആ സ്റ്റേജിൽ അങ്ങനെ ഒരു യാത്രയും പോവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇതൊക്കെ തന്നെയാണല്ലോ ചെയ്യുന്നത് അല്ലെന്നുണ്ടെങ്കിൽ, ആ ഇർഫാൻ ഖാൻ എന്നുള്ള ക്യാരക്ടർ ഭയങ്കര ഒരു യുണീക്ക് ക്യാരക്ടറാണ്. അതിനകത്ത് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അത് ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നോ ഇല്ലയോ എന്നുള്ളത് പുള്ളി അതിനകത്ത് ഡയലോഗ് തന്നെ പറയുന്നുണ്ട്. That is the only difference between me and you ennallathu valare clear aayittu parayunnundu. Kochu kochu difference oru vaadu undu, but one major difference, good dialogues idhen paranju valathu adu valare clean aayittu cheyidittundu. Pinne adu mathramalla Parvathi ennulla actor, adhaayathu മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ മാത്രമല്ല എവിടെ പോയിരുന്നാലും സർവൈവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് തെളിയിച്ചു കഴിഞ്ഞു. ഇതിനെക്കാട്ടിലും അപ്പുറം ഇനി ഒരു മൊമെന്റ് കൊടുക്കാറില്ല. കാര്യം ക്യാമറയെ ഫേസ് ചെയ്ത് രണ്ട് മൂന്ന് ഷോട്ട്സ് ഉണ്ട്. അതായത് പുള്ളിക്കാരത്തി ആ എക്സ്പ്രഷൻസ് ക്യാമറയിൽ വരുത്തണം. അതാണ് ടെക്നിക്കലി നമ്മൾ ഡെഡ്പൂൾ പോലുള്ള സിനിമകളിൽ കണ്ടു കഴിഞ്ഞാൽ മറ്റേ ഫോർത്ത് വോൾ, തേർഡ് വോൾ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതായത് ഓഡിയൻസിനോട് ഇന്ററാക്ട് ചെയ്യുന്ന പോലെയാണ്. എന്റെ റിയാക്ഷൻസ് വരുമ്പോഴത്തേക്കും, സി, നമ്മൾ മൂന്ന് പേർക്കും എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗിലാണെങ്കിൽ യാത്ര ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരാണ്. ആൻഡ് വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, യു നോ, ഒരു യാത്ര എന്ന് പറയുമ്പോഴത്തേക്കും യു വിൽ ഡിസ്കവർ ആൻഡ് റീഡിസ്കവർ യുവർ സെൽഫ് ആൻഡ് യു വിൽ ഫോൾ ഇൻ ലവ്. ആൻഡ് ഈ ടീമിലുള്ള സിനിമകൾ എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട്, ലൈക് ജബ് വി മെറ്റ് ആൻഡ് സിന്ദഗി നാമിലേക്ക് ദോബാരക്ക് എന്റെ ഫേവറേറ്റ് ആണ്. ആ ഒരു സിനിമയിലുള്ളതിന്റെ ഒരു ഫൺ എലിമെന്റ് ഈ സിനിമയിലില്ല. ബട്ട് സെയിം പറയുകയാണെങ്കിൽ ഇപ്പൊ കരീന കപൂർ ഇൻ ജബ് വി മെറ്റ്, ഷി വാസ് സച്ച് എ ലവ്ലി ബബ്ലി ക്യാരക്ടർ, ബട്ട് യു വിൽ ഫോൾ ഇൻ ലവ് വിത്ത്. ബട്ട് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് റിയൽ ലൈഫിൽ യൂഷ്വലി കാണാറില്ല. ഇതില് പാർവതി ആണെങ്കിലും ഇർഫാൻ ആണെങ്കിലും ഒരുപക്ഷെ നമുക്ക് വളരെ റിയൽ ക്യാരക്ടേഴ്സായിട്ട് തോന്നി, അല്ലേ? വളരെ റിയൽ ക്യാരക്ടേഴ്സായിട്ട് തോന്നി. സാധാരണ ഇപ്പൊ ജബ് വി മെറ്റിന്റെ ഒരു റെഫറൻസ് എടുക്കുമ്പോഴത്തേക്കും ആ ക്യാരക്ടേഴ്സിന് ഒരുപാട് ഫ്ലോസ് ഒന്നുമില്ല, ഉണ്ടെങ്കിൽ തന്നെ സോൾവ് ചെയ്ത് വരുന്നു. ഈ രണ്ട് ക്യാരക്ടേഴ്സിനും അവരുടെ കുഞ്ഞു കുഞ്ഞ് പോസിറ്റീവ്സും ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട്, ഫ്ലോസും ഉണ്ട്. സോ പിന്നീട് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, യുനോ, വുഡ് യു മാരി ദം എന്നൊക്കെ പറയാൻ പറ്റും. നമ്മളൊന്ന് ചിന്തിക്കും, ദേ ആർ നോർമൽ പീപ്പിൾ. നമ്മൾ ചുറ്റും കാണുന്ന പോലുള്ള നോർമൽ പീപ്പിൾ ആണ്, അവരുടെ ഗുഡ് സൈഡ് ആൻഡ് ബാഡ് സൈഡ്. ബട്ട് അതാണ് നമ്മൾ ആ രണ്ട് നടീ നടന്മാരെ സമ്മതിച്ചു കൊടുക്കേണ്ടത്. ദേ ഡെലിവേർഡ് ടു പെർഫെക്ഷൻ. അഭിനയിച്ച് മത്സരിച്ച് അഭിനയിച്ചു എന്നൊക്കെ പറയുന്ന പോലെ, ആൻഡ് ഇർഫാൻ ഖാൻ എക്സ്പീരിയൻസ് ഉണ്ട്, സോ ഹാറ്റ്സ് ഓഫ് ടു പാർവതി ആസ് വെൽ. അല്ലേ, ആ റേഞ്ചിലുള്ള ഒരു ആക്ടറിന്റെ കൂടെ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നില്ലെങ്കിൽ ആ കട്ടക്ക് കട്ടക്ക് ഇടിച്ചു നിൽക്കുക എന്നുള്ളത് ഭയങ്കര പാടാണ്. ആൻഡ് ദേർ വാസ് നോട്ട് ഈവൻ എ സിംഗിൾ ഫ്രെയിം വേർ, യു നോ, പാർവതി അങ്ങ് ഡൗൺ ആയി പോയി. ഈച്ച് ആ ഒരു ക്യാരക്ടറിൽ നിന്നു രണ്ടു, അല്ലേ? എനിക്കൊന്നും ഇല്ല. ഏറ്റവും വലിയ ഇപ്പൊ വിഷ്ണു പറഞ്ഞൊരു പോയിന്റ് തന്നെ, എന്റെ അടുത്തൊരു ഫ്രണ്ട് എനിക്ക് ചോദിച്ചിരുന്നു, ഈ റിയാലിറ്റി കാണാൻ നമ്മൾ എന്തിനാണ് സിനിമ കാണുന്നത്? സിനിമ ഫാന്റസി ആണെന്ന് വിശ്വസിക്കുന്നവരാണ് കൂടുതൽ ആളുകൾ. അപ്പൊ കുറച്ച് എക്സാജറേറ്റഡ് ആയിട്ട് കാണിച്ചാലേ അത് വർക്കാവുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരുണ്ട് കുറെ പേര്. പക്ഷേ ഈ സിനിമയിൽ വിഷ്ണു പറഞ്ഞ പോലെ നമ്മൾക്ക് വളരെ പേഴ്സണലി അറിയാവുന്ന ആളുകൾ പോലും നമുക്ക് തോന്നും അവർക്ക് അവരുടേതായ ഇഷ്യൂസ് ഉണ്ട്, എന്താ പറയുക ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് അവർക്ക്, അതെല്ലാം ഉണ്ട്. എല്ലാവർക്കും വേറെ ആരും പറഞ്ഞു തരണ്ട, നമ്മൾ തന്നെ ഒന്ന് സെൽഫ് അനലൈസ് ചെയ്ത് നമുക്ക് പോസിറ്റീവ്സ് ഉണ്ട്, നമുക്ക് കട്ട നെഗറ്റീവ്സ് ഉണ്ട്. ബട്ട് വൺ തിങ് ഈ പറഞ്ഞ പോലെ ഈ രണ്ട് ക്യാരക്ടേഴ്സും ആണ് ഇതിൽ പ്രധാനമായിട്ട് നിൽക്കുന്നത്. അതായത് വേറൊരു തേർഡ് ക്യാരക്ടർ അങ്ങനെ ഒരു ബൂമിംഗ് ആയിട്ട് ഇല്ലെങ്കിൽ പോലും യു വോണ്ട് ഫീൽ ഇറ്റ്. കാരണം ഇവർ രണ്ടുപേരുടെ എൻഗേജ്മെന്റ് ഇറ്റ്സെൽഫ് വാസ് യു നോ ഗുഡ് ഇനഫ് ടു കീപ് യു ഹുക് ആൻഡ് ഇൻട്രസ്റ്റഡ്. പ്രോബ്ലം ഈസ് ഇദ്ദേഹം പറഞ്ഞ പോലെ ഒരു മാസ് എലിമെന്റ് അല്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പുലിമുരുകൻ കണ്ട ആർത്ത് കൈയടിക്കുന്നവർക്ക് ഈ സിനിമ ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ എം നോട്ട് ഷുവർ. ഐ ലവ് ഇറ്റ്, ഇറ്റ്സ് എ ഗുഡ് ഫിലിം. ശരിക്കും ആക്ടിംഗ് താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ ആക്ടേഴ്സ് ആവാൻ താല്പര്യമുള്ളവർ കാണേണ്ട ഒരു സിനിമയാണ്.
ബിക്കോസ് രണ്ട് ആക്ടേഴ്സ് എങ്ങനെ ഒരു കഥയെ കൊണ്ടുപോകുന്നു എന്നുള്ളത് സോൾലി ഡിപ്പെൻഡിങ് ഓൺ അവരുടെ പെർഫോമൻസ് ആണ് ഈ സിനിമ, വേറൊന്നുമല്ല. കാരണം അവരുടെ ആക്ഷൻ റിയാക്ഷൻ അവർ തമ്മിൽ സംസാരിക്കുന്നത് നമുക്ക് ഈ പറഞ്ഞ അഭിനയിക്കുകയാണെന്ന് പോലും തോന്നുന്നു ചില സിറ്റുവേഷൻസ്. മുഖഭാവം മാത്രമല്ല, ഈവൻ ദ ബോഡി ലാംഗ്വേജ്, ഈവൻ ഈ പറയുന്ന പോലെ ഞാൻ സ്പോയിലേഴ്സ് പറയുന്നു, പക്ഷെ മറ്റേ ട്രെയിനിൽ വെച്ചിട്ട് പക്കോറ കൊണ്ടുവന്ന് വെക്കുമ്പോ പാർവതിയുടെ മുഖത്തുള്ള ഫ്രസ്ട്രേഷൻ ഉണ്ട്. കാരണം ഞാൻ മറ്റവനില്ല, ഇറങ്ങി മറ്റേ ട്രെയിനിൽ കയറി എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ശരിക്കും ഭയങ്കര സട്ടിലായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. വെരി ഗുഡ് ജോബ്, ചിരിപ്പിച്ചു. മൊത്തം സിനിമ അങ്ങനെയല്ല, സിനിമയിലെ മൊമെന്റ്സ് ഉണ്ട് നമ്മുടെ ലൈഫ് പോലെ. ഒരു ദിവസം നിങ്ങൾ 24 മണിക്കൂറും കട്ടേക്ക് ചിരിക്കില്ല, ആ ഒരു രണ്ട് മൂന്ന് മൊമെന്റ്സ് ഒരു ദിവസം ചിരിച്ചു അത് മതി അല്ലേ. ആൻഡ് ഫൈനലി ഹാറ്റ്സ് ഓഫ് ടു ദി ഡയറക്ടർ. കാരണം തനുജ് ചന്ദ്ര എന്ന് പറയുന്നത് എപ്പോഴും സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന സിനിമകൾ എടുക്കുന്ന ആളാണ്. സംഘർഷ പോലുള്ള ഫിലിംസ് ചെയ്ത ഡയറക്ടറാണ്. അപ്പോൾ എനിക്ക് ആഫ്റ്റർ 9 ഇയേഴ്സ് ആണ് പുള്ളിക്കാരി ഈ സിനിമ റോക്സ് ആയിരുന്നു അവസാനത്തെ തോന്നുന്നു 2009 എന്ന് തോന്നുന്നു. അപ്പോൾ അത്രയും ഇതായിട്ട് സ്ട്രോങ്ങർ ഫീമെയിൽ ക്യാരക്ടേഴ്സ് അത് ഈ സിനിമയിൽ പുള്ളിക്കാരി കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. കാരണം പാർവതി ക്യാരക്ടർ അത്രയും സ്ട്രോങ്. സോ ഡെഫിനറ്റ്ലി ബോളിവുഡിന് പാർവതി ഒരു ഭയങ്കര മുതൽക്കൂട്ടായിരിക്കും എന്നാണ് ഈ ഫിലിം കാണിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് മലയാളം ഡയലോഗ്സും പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഗോ ആൻഡ് വാച്ച് ദിസ് ഫിലിം, തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണുക. എന്റെ ഒരു ഇതിൽ ഇപ്പൊ ഈ പറയുന്ന പോലെ ജബ്വി മറ്റ് ഒന്നും കാണുന്നതിന്റെ ഒരു ത്രില്ലില്ല, ബട്ട് ദിസ് ഇസ് എ ഗുഡ് ഫിലിം ആൻഡ് ഡിസേർവ്സ് അവർ സപ്പോർട്ട്. ബട്ട് ഈ പറയുന്ന പോലെ പുലിമുരുകൻ പോലെ മാസ് ഫേവറേറ്റ് ആവണമെന്നില്ല, ബട്ട് ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഫിലിം. പ്രത്യേകിച്ച് കുറച്ചൊക്കെ ഒന്ന് ഫിലോസഫിക്കൽ യാത്രാപരമായിട്ടുള്ള ചിന്തകളിൽ പോകുന്ന ആൾക്കാർ വുഡ് ലവ് ഇറ്റ്. അപ്പോൾ ചെയ്യാം, ബൈ.